ആരെ കാണണോ എന്ത് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കോടെ നടന്ന് അഭിനയം പഠിച്ചിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി, അത് ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പൊട്ടുവിടോ? എന്നെ അഭിനയം പഠിപ്പിച്ച ആളല്ലേ, എന്റെ ഗുരുവല്ലേ, അതുകൊണ്ട് ദൈവം ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ ഒന്ന് കാണണം. വീട്ടിൽ കുറെ നായ്ക്കളുണ്ടല്ലോ, അവര് കണ്ടോളൂ. നിന്റെ പേരുമായിട്ട് എന്റെ വീട്ടിലുള്ളവരെ സാമ്യം പെടുത്തരുത്. അതെ, ഞങ്ങളോട് ഇങ്ങോട്ട് കയറി എന്തെങ്കിലും സംസാരിക്കാൻ വന്നാ ചിലപ്പോ അതൊക്കെ നടന്നു എന്ന് വരും. നല്ല നാടൻ തല്ല് കിട്ടുമ്പോ അതൊക്കെ താനെ നിലച്ചോളും. നീ പോടാ, തടിമെടുക്ക് പോരടാ. നല്ലൊരു നടനാവാൻ മോക്കത്ത് എന്തെങ്കിലും ഒക്കെ വരണം, മനസ്സിലായോ? മടി അമ്മയുടെ മോളുടെ മുഖത്ത് നവരസങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാം. ഏതായാലും ഞാൻ സീരിയൽ നടനായതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് കുറെ ഗുണങ്ങളുണ്ടായി. ഞാൻ നശിക്കാനും എന്റെ സീരിയല് പൊട്ടാനും വേണ്ടി ഇഷ്ടംപോലെ വഴിപാട് നടത്തല്ലേ. എന്നാ ഇന്ന് ടെലികാസ്റ്റ് തുടങ്ങുന്ന എന്റെ സീരിയല് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ കാണിക്കിട്ടു. അല്ലാതെ വേറെ വഴിപാടൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്, നേർച്ചകൾ നേർന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് നീ ഒഴിഞ്ഞു പോവാൻ. അന്ന് നടത്തിയ നേർച്ചയ്ക്കും വഴിപാടിനും ഫലം ഉണ്ടായെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ദേവൻ ഞാൻ വിളിക്കുന്ന വിളി കേട്ടിരിക്കും. ഇനി കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ടിവിയിലൂടെ നീ കൊഞ്ഞനം കുത്തുന്നത് എന്തിനാടാ കാണുന്നത്? ആദ്യ ദിവസം തന്നെ ചാനലില് കോൾസും മെസ്സേജും ഒക്കെ വരും, നായകനെ മാറ്റണമെന്നും പറഞ്ഞു. ഇവൻ ഒരു ദേവൻ, ഈ തടിമാടനാണോമേ ദേവൻ. നിന്നെ പോലൊരു പൂതനയ്ക്ക് ദേവിയാവാങ്കി എനിക്ക് നൂറ് വട്ടം ദേവനാവാടി. അമ്പലമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അവന്റെ ഒരു കൂറ സീരിയലും കുന്തും നോക്കിക്കോ, സീരിയൽ അടക്കുമ്പോ മുഴുവൻ കറണ്ട് പോകും. നീയൊക്കെ ആണുങ്ങളെ കണ്ടിട്ടില്ല, എനിക്ക് ആയുധം വേണ്ട. ആൾക്കാരും ഞാൻ ഒറ്റയ്ക്ക് മതികളാ. അത് പോയി പറഞ്ഞേക്ക് നിന്നെയൊക്കെ അയച്ചവന്മാരോട്. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? കൊള്ളം. നന്ദൻ കലക്കിയല്ലേ മോളെ, പറ്റിയ വേഷം. ദേ ഇനി സീരിയലിലെ നായികയായിട്ട് കയറി അടുക്കുന്നതിന് മുമ്പ് വട്ടം പിടിച്ചോണം. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും സ്വന്തം ഇഷ്ടങ്ങളുണ്ട്, ആ വഴിക്ക് അവരങ്ങ് പോവും. അങ്ങനെ തോന്നിയ വഴിക്കൊന്നും ഞങ്ങൾ നന്ദേട്ടനെ വിടില്ല. ഏത് വഴിക്ക് പോയാലും റൂട്ട് മാറ്റി ഇവിടെ വരേണ്ടി വരും. ഏതായാലും നമ്മുടെ നിഷ്കാരത്തിന് പ്രയോജനം ഉണ്ടായി മോളെ. ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഗംഭീരമായി. നന്ദൻ അഭിനയത്തിൽ ഉറക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. ഈ സമയത്ത് കലിതുള്ളി നടക്കുന്ന ഒരുത്തി ഉണ്ടാവും. അവളും അവളുടെ അമ്മയും അങ്ങനെ നടക്കട്ടെ. ഇനി നന്ദേട്ടനെ താരം. ശരിക്കു പറഞ്ഞ നയന എന്ന പേരും കള്ളി നന്ദേട്ടന്റെ ഭാര്യയായത് ഇതിനു വേണ്ടിയായിരുന്നു, നന്ദേട്ടനെ ഒരു നടനാക്കാൻ. അതെ അതെ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്ത് നടനാകണമെന്നുള്ള വാശി നന്ദനുണ്ടായി. കുറച്ചുകൂടെ കഴിയുമ്പോ നന്ദൻ പട്ടും എത്തേലും അവൾ ചവറ്റുകൊട്ടയിലും ആയിരിക്കും. വളരെ സന്തോഷം. എല്ലായിടത്തുനിന്നും അങ്ങനെയുള്ള പ്രതികരണം വരുന്നത് ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഇത്രയും നന്നാവുമെന്ന് കരുതിയില്ല. എല്ലാ എപ്പിസോഡും കാണണം, അഭിപ്രായം വിളിച്ചു പറയണം. ശരി. ആ ചേട്ടാ, നല്ലത് മാത്രം പറയണ്ട ചേട്ടാ,
വിമർശിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിമർശിച്ചോ. ഓ താങ്ക് യു അജേട്ടാ, താങ്ക് യു. എല്ലായിടത്തും ഇതേ പ്രതികരണം തന്നെയാ. ശരി, ഞാൻ വിളിക്കാം. അണ്ണ അണ്ണ പൊളിച്ചണ്ണ, ഒറ്റ ദിവസം കൊണ്ടല്ലേ അണ്ണ പ്രേഷറുടെ കയ്യടി നേടിയത്? മൊബൈലൊക്കെ ഓഫ് ചെയ്തു. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് വിളിയോട് വിളിയായിരുന്നു. പിന്നെ അച്ഛൻ വിളിച്ച് മോനെ നന്നായിടാന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് മനസ്സ് നിറഞ്ഞത്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അണ്ണ അവരുടെയൊക്കെ ആരാധനാ പാത്രമായി. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് അണ്ണന്റെ ബോഡി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യ ദിവസം തന്നെ ഇത്രയും വലിയ പ്രതികരണം പ്രതീക്ഷിച്ചില്ല. സീരിയൽ ഒരു പ്രമുഖ നടിയും കണ്ട് കാണും, കുമാരി നയന. സീരിയല് തകരാൻ വേണ്ടി ഗണപതിക്ക് തേങ്ങയടിച്ചതില് ആ തേങ്ങയുടെ പൈസ പോയി. സഹിക്കുന്നുണ്ടാവില്ല ആ അമ്മയ്ക്ക് മോക്കും. നയന എന്ന നടി അസ്തമിക്കാറായ സമയത്ത് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത്. എല്ലാവർക്കും ഒരു കാലവും സമയം ഉണ്ടല്ലോ കുട്ട. അണ്ണൻ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ അവൾക്കൊപ്പം പോയത് ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും. ഏ, അതുകൊണ്ടാണല്ലോ അഭിനയിക്കണമെന്ന് മോഹമൊക്കെ ഉണ്ടായത്. അത് ഒരുതരം വാശിയായിരുന്നടാ, അതെനിക്ക് ഉണ്ടാക്കി തന്നത് അവളാ. അണ്ണാ ഇനി സിനിമയിലൊക്കെ നോക്കണം, അതിനുള്ള ഫിഗർ ഉണ്ടെന്നാ കണ്ടവരൊക്കെ പറയുന്നത്. അതിമോഹമൊന്നുമില്ല, ജീവിച്ചു പോണെന്നേ ഉള്ളൂ. ആ കക്ഷി വിളിച്ചായിരുന്നു ലീന ടീച്ചർ. ലീന ടീച്ചറും രഹ്നയും ഉമ്മയൊക്കെ വിളിച്ചു. അണ്ണാ ഇനി ടീച്ചർക്ക് അണ്ണനോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതൊക്കെ സീരിയൽ കണ്ടു കണ്ടങ്ങ് തീരണം. അങ്ങനെ അണ്ണന്റെ ആരാധികമാരിൽ ഒരാളായി ടീച്ചറും വരണം. പിന്നെ ഇങ്ങോട്ട് വന്ന് പറയും പൊന്നുമോളുടെ അമ്മ ആയിക്കോളാന്ന്. നയന എന്ന ചന്തപ്പെണ്ണ് പടിയിറങ്ങിയതോടെ അണ്ണൻ അണ്ണന്റെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി. ഇപ്പൊ അവളെ അവളുടെ അമ്മയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, രണ്ടിന്റെ പ്രതികരണം അറിയാൻ. അതെന്നേ, ഒരു കാശിനും കൊള്ളത്തില്ല. അവനെ പിടിച്ച് മാറ്റിയെങ്കിൽ ആ സീരിയൽ കൊള്ളായിരുന്നു. കുറച്ച് മസിൽ കാണിച്ച അഭിനയാവൂ. ആ ശരി ശരി, അതെ എല്ലാവരോടും ഈ വിവരം പറയണം. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ ഓക്കേ. ഓ ഹേ ഹേ, എനിക്ക് മോശമായിട്ടാ തോന്നിയത്. ഒരു എപ്പിസോഡ് കണ്ടു തീർക്കാൻ വിട്ട പാടെ എനിക്കറിയാം. ശേ, നിങ്ങളൊക്കെ ഏത് കണ്ണുണ്ടാ കാണുന്നേ? ശരി ശരി വച്ചേ, ഞാൻ പിന്നെ വിളിക്കാം. ഇതെന്താ? എല്ലാരും കാശിന് കൊള്ളാത്ത സീരിയലാണെന്നാ പറയുന്നത്. എന്നോട് പലരും നല്ലതാണെന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ കണ്ണുമുട്ടന്മാരുമായിരിക്കും. എന്നെ വിളിച്ചവരൊക്കെ മോശമാണെന്ന് തന്നെയാ പറഞ്ഞത്. നമ്മളോട് തന്നെ കൊള്ളാന്ന് പറയൂ, നമ്മുടെ സീരിയലാണെങ്കിൽ സൂപ്പർ എന്ന് പറയും. മറ്റുള്ളവരുടെ മോശമൊന്നും ആർക്കായാലും അതെല്ലാം സുഖിക്കും. എന്റെ അടുത്ത് ചിലരൊക്കെ നല്ല എപ്പിസോഡാന്ന് പറഞ്ഞു. എവിടെ മോക്കങ്ങനെ തോന്നിയോ? അമ്മയ്ക്ക് തോന്നിയോ? എനിക്ക് തരക്കേടില്ലല്ലേ. തരക്കേടില്ലെന്ന് ചോദിച്ചാ കൊള്ളില്ല, എങ്കിലും കണ്ടിരിക്കുവല്ലേ ആൾക്കാര്. സീരിയല് കൊള്ളാമേ, അതിപ്പോ നമ്മള് കൊള്ളില്ലെന്ന് പറഞ്ഞാലും പ്രേക്ഷകർ അംഗീകരിക്കില്ല. റേറ്റിംഗ് വരുമായിരിക്കോ? വരാനാണ് സാധ്യത. നമ്മുടെ സീരിയലിനെക്കാളും മോളി പോവോ? പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏയ് അങ്ങനെയൊന്നും വരത്തില്ല മോളെ. ഇത്രയും വന്നില്ലേ, പിന്നെ വരാതിരിക്കാൻ എന്താ? ഓ ഫാദറാ, എന്റെ അച്ഛൻ. ഓ സീരിയല് കണ്ടിട്ട് കളിയാക്കാൻ വിളിക്കുക, കട്ടിഴ്. ചിലപ്പോ അവന്റെ കൂടെ ഇരുന്നായിരിക്കും വിളിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾക്കൊക്കെ ഇതൊരു ആവേശമായിരിക്കും. അതെ, അവനെ ഗുണ്ടകളെ വിട്ടങ്ങ് കൊന്നാലോ. അവനെ ഗുണ്ടയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ട. അതുകൊണ്ട് ആ വഴി നോക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അവന്റെ കൈയും കാലും തളർന്നു കിടക്കണേന്ന്. എന്തായാലും ഇന്ന് എനിക്കിനി ഒന്നും വേണ്ട, കിടക്കുക. ഉറങ്ങാൻ പറ്റിയ തന്നെ ഭാഗ്യം. അല്ല കഴിക്കാതെ. Shh.
എനിക്ക് മതി അമ്മേ. ഇതുടെ കഴിക്ക് മോളെ. ഒന്നും കഴിക്കാതിരിക്കുന്നല്ലേ. ദാ കഴിക്ക്. നന്ദേട്ടൻ രക്ഷപ്പെട്ടു ചേച്ചി. ആദ്യ എപ്പിസോഡ് തന്നെ കസറി. ഞാൻ ഹോസ്പിറ്റൽ ജീവനക്കാർക്കൊപ്പം ഇരുന്ന് ടി വി കണ്ടത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ദേ ആവശ്യം നിലയിലും ഇവിടെ ഒരാള് മാമന്റെ സീരിയൽ വിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു മോളെ? അടിപൊളി. മാമ പൊളിച്ചു. ഉള്ളത് പറയാലോ, ഞാനും ഉമ്മമായും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു ഈ സീരിയൽ വിജയിക്കാൻ വേണ്ടിട്ട്. അത്രക്കുരുത്തി അഹങ്കരിച്ചതല്ലേ ചേച്ചി. എനിക്കും അത്ഭുതം തോന്നുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ ചില നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ അവൻ അഭിനയത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വാശി നന്ദേട്ടൻ ഉണ്ടാക്കി കൊടുത്തത് കുമാരി നയന തന്നെയാ. കുമാരി നയന കുമാരിയാകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലെ ഉപേക്ഷിച്ചു. നാണം കെട്ടവള്. അതിനൊക്കെ അവൾക്ക് തിരിച്ചടി കിട്ടാൻ പോവാ. അതിന്റെ തുടക്കവാ നന്ദേട്ടന്റെ അരങ്ങേറ്റം. നന്ദേട്ടൻ വലിയ സ്റ്റാർ ആകുന്നുള്ള കാര്യം ഉറപ്പാ. ആ ലീന ടീച്ചർ എന്ത് പറയുന്നു? ടീച്ചർക്കും സീരിയൽ ഒരുപാട് ഇഷ്ടായി. നായകനെയോ? ആ ഇഷ്ടപ്പെട്ടു വരുന്നു. ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞു ആളിനി പിടിവിട്ടു പോവൂന്ന്. അവനങ്ങനെ പണവും പ്രശസ്തയും വരുമ്പോ തല മറന്ന് എണ്ണ തേക്കുന്നവനൊന്നും അല്ല. ഒരു വാശിയുടെ പുറത്ത് നടനായി. അവന് ജീവിക്കാൻ അന്തസ്സുള്ളൊരു പണിയായി. ഇനി ആ ദുഷ്ട തിരിച്ചു വരും അമ്മേ. നയന മാമി വന്നാലും മോളുടെ മാമൻ ഇനി അവളെ വീട്ടിൽ കയറ്റില്ല. ഇനി മോളുടെ മാമിയാകാൻ പോകുന്നത് എല്ലീന ടീച്ചറാ. എനിക്ക് ടീച്ചറിനെ ഒത്തിരി ഇഷ്ടമാണല്ലോ. ആ എന്നാ പിന്നെ മാമനോട് പറ എത്രയും പെട്ടെന്ന് ലീന ടീച്ചറെ മാമിയാക്കി തരാൻ. പിടിച്ച പിടിയാലെ അവരെ ഒന്നിപ്പിക്കണം. ഇനി ഒരിക്കലും നയന നന്ദന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഇനി യുവമാര് വിളിക്കുന്ന ഉദ്ഘാടനത്തിനൊന്നും പോകരുത്. പിച്ചക്കാരി പറഞ്ഞ പൈസ പോലെ. ഈ ഐറ്റം എവിടുന്ന് വന്നു? അയ്യോ അറിയാതിരിക്കാൻ എന്താ, ഒരലവലാതി വേലക്കാരി. നിന്റെ അമ്മ ചത്തോളതോ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ നീ എന്നെ വിളിച്ചത് ഞാൻ അവരെ വിളിച്ചിരിക്കുന്നു. എന്നെ പോലെ പേരും പ്രശസ്തി ഉള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അമ്മയെ ആക്ഷേപിച്ചാലേ നിനക്ക് അകത്ത് കിടക്കേണ്ടി വരും. പേരും പ്രശസ്തിയും ഒക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ഇടിഞ്ഞാണ്ടിരിക്ക. നീ ആണുങ്ങളുടെ സീരിയൽ കാണാറുണ്ടോടി? കാണുന്നില്ലെങ്കിൽ കാണണം, എന്നിട്ട് അഭിനയം കണ്ടു പഠിക്കണം. ഇപ്പൊ ടി വിയിലെ സൂപ്പർ സ്റ്റാർ നന്ദകുഞ്ഞ് തന്നെയാ. പിന്നെ അത് നിന്നെ പോലുള്ളവളമാരെ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണം. എന്തിനാടിയെ വിളിച്ചു കൂവുന്നത്? നീ നാലാളോട് ചോദിച്ചു നോക്ക് ഇപ്പൊ പോകുന്നതിൽ ഏറ്റവും നല്ല സീരിയൽ ഏതാണെന്ന്, അപ്പൊ സത്യം അറിയാമല്ലോ. അയ്യോ അവൻ എന്റെ അഭിനയം കണ്ടാ നടനായത്. ഓ അതെ അതെ അതെ, ആ കൊച്ചിന്റെ മുന്നിൽ കിടന്ന് ഒരുപാട് അഭിനയിച്ചതല്ലേ, ആടിത്തിമിർത്തതല്ലേ. ആ കാഴ്ചയൊക്കെ ഞങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവളെ പോലെ വില കുറഞ്ഞ ഓളന്മാരോട് നമ്മൾ എന്തിനാ സംസാരിക്കുന്നത് മോളെ? വാ എടീ, നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ മോളെ വലിയ വിലയുള്ള സാധനമാ. ഈ സീരിയൽ അഭിനയമൊക്കെ നിൽക്കുമ്പോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, എന്റെ നാവ് ചൊറിഞ്ഞോണ്ട് വരുവാ. നീ പറയടി, പറ നിന്റെ നാവിന്റെ ചൂട് എത്ര വരെ പോകുന്ന എനിക്കറിയാലോ. അത് ഞാൻ കുറെ അനുഭവിച്ചതല്ലേ. എന്നെപ്പോലുള്ളവർക്ക് നിന്നോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലേ. അങ്ങനെ വാർത്തെടുത്തതാ നിന്നെയൊക്കെ. ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞു, അച്ഛനെയും ആങ്ങളെയും കളഞ്ഞു, എന്നിട്ട് ഭൂലോക പാഴായ ഒരു അമ്മയോടൊപ്പം കൂടിയിരിക്കുക. നിന്നെ കുഴി ചാടിച്ചിട്ടേ ദേ ഇവളങ്ങ് മുങ്ങും. അതുവരെ ഉള്ളൂ ഈ ചാട്ടു ഓട്ടവാസവും ഒക്കെ. ഒന്ന് പോടി കളവി. നീ ഓടിപ്പോല്ലേ. രാവിലെ ഇറങ്ങിയിരിക്കും അമ്മയും മോളും കൂടെ ആൾക്കാരെ പറ്റിക്കാൻ. വൃത്തികെട്ട ജന്മങ്ങളും. എന്തോ ഇവിടെ കേട്ടോണ്ട് നിന്നത്. അതിനേക്കാളും നല്ല ഭാഷ അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? അത് ഇവിടെ പറയാൻ പറ്റുമോ മോളെ? ആളും പേരും ഇല്ലാത്ത സ്ഥലമായിരുന്നെങ്കിൽ അവരുടെ ചെവി തുളയ്ക്കുന്ന ഭാഷ ഞാൻ പറഞ്ഞു വിട്ടാനെ. ഗ്രഹണ സമയത്ത് സകലതും തലപൊക്കുക, ആ സമയത്ത് നമ്മൾ സ്വല്പം തലതാഴ്ത്തണം, ഇമ്മിന് കുനിയണം. എല്ലാരും കണക്കാ. മോളെ അതെ കുറച്ചുകൂടെ കുനിഞ്ഞു കേറ്. ഇനിയും കുനിയണം.
അമ്മേ. മോളിറങ്ങ്, സൂക്ഷിച്ച്. അമ്മച്ചി, ആഹാ, ആരാ ഈ വന്നിരിക്കുന്നത്? അമ്മച്ചിക്ക് സുഖാണോ? ചേട്ടാ, അസുഖക്കാരി ചോദിക്കുന്ന ചോദ്യം കേട്ടോ, അമ്മച്ചിക്ക് സുഖമാണോ എന്ന്. മോളുടെ അസുഖമൊക്കെ പൂർണ്ണമായി മാറിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ മോൾ അമ്മച്ചിയോട് അങ്ങനെ ചോദിച്ചത്. അപ്പൊ മിടുക്കിയായോ മോള്? ഇവനെയും കൂടെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാത്തതെന്ത്? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, മുഖത്ത് നല്ല വെളുപ്പാ, പക്ഷെ അകം ഇരുട്ടാ. ഓ, ഇഷ്ടപ്പെട്ടില്ല. മോള് മാമനെ കണ്ടു എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. സോറിടാ മോളെ, നല്ല തിരക്കായി പോയി, നിന്ന് തിരിയാൻ സമയമില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. അവിടെ പോയപ്പോ ഡിസ്ചാർജ് ആയി പറഞ്ഞു. അല്ല, മോൻ മോന്റെ കുഞ്ഞിനെ പോയി കണ്ടോ? അങ്ങോട്ട് പോവുക, അതിനു മുമ്പ് ലച്ചുമോളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നിന്റെ ഉയർച്ച കുമാരി നയനക്ക് ഇരുട്ടത്ത് കിട്ടി അടിയായി കാണുമല്ലോ. എല്ലാ തരത്തിലും അവൾ തകർന്നുകൊണ്ടിരിക്കുക, നമ്മളോട് ചെയ്തതിനൊക്കെ പകരം വീട്ടിക്കൊണ്ടിരിക്കുക. അല്ല, സാറെന്താ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നെ? അയ്യോ, യവന്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. മോന്റെ സീരിയൽ പോലും യവൻ കണ്ടിട്ടില്ല, ഒന്നിനും ഒരു മൂടില്ലെന്ന്. സാറിന്റെ മുഖത്ത് തെളിച്ചില്ലെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും. ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. വലിയവനായി പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയറി വരുമ്പോ എല്ലാവരുടെ മുഖത്തും സന്തോഷം വേണം. കേട്ടല്ലോ പറഞ്ഞത്, ഇത് രണ്ടാൾക്കും ബാധകമാണ്. മോൻ കയറിയിരിക്ക. വേണ്ട അമ്മച്ചി, തിരക്കുണ്ട്, ഒന്ന് ഉമ്മമ്മയുടെ വീട്ടിൽ കൂടെ കയറിയിട്ട് പോണം. ഓ, അവിടെ പോവാൻ തിടുക്കം കാണും. അവിടെയാണല്ലോ പൊന്നുമോളുടെ പുതിയ അമ്മയുള്ളത്. അല്ല, മിന്നിട്ട് ഉടനെ കാണുമോ? ഞാൻ പോട്ടെ സാറേ, ഞാൻ പോട്ട് വരാം. മോക്ക് ഞാനൊരു സമ്മാനമായിട്ടുണ്ട്. മാമൻ ടോയ്സും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നന്ദനോടൊന്നും സംസാരിക്കാത്തത്? ഞാനെന്ത് പറയാന. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. പടച്ചോനെ, ഇതാര്? സൂപ്പർ സ്റ്റാറാ. അത്രക്കൊന്നും ആയിട്ടില്ല ഉമ്മ. എന്നാലും നല്ല അഭിപ്രായമാ, മോനെ കാണാൻ വേണ്ടി കാത്തിരിക്കെ ആ സീരിയല് കാണുന്ന എല്ലാരും. എല്ലാ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ ഞാൻ അനുഭവിച്ച വേദനയ്ക്കും കഷ്ടപ്പാടിനും ദൈവം തന്ന സമ്മാനവും. അവളെ കണ്ടായിരുന്നോ കുമാരി നയനെ? ആ, എന്റെ സീരിയല് പരാജയപ്പെടാൻ വേണ്ടി ക്ഷേത്രത്തില് നേർച്ചയും വഴിപാടും നടത്താൻ വന്നപ്പോ കണ്ടിരുന്നു. അവളുടെ പ്രാർത്ഥന പടച്ചോൻ കേക്കുവോ മോനെ? ആ തള്ളേ മോളും അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാട് നടത്തും, അതിനനുസരിച്ച് മോൻ മോളിലോട്ട് പൊക്കോണ്ടിരിക്കും. ആ
ദേ ആരായി വന്നേക്കുന്നെന്ന് നോക്ക്. കുഞ്ഞെവിടെ മോളെ? അയ്യോ, അവളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ഓ, ശരിക്ക് കണ്ടോ, വല്യ തിരക്കുള്ള ആളാ. ഇനി മാവേലിയെ പോലെ വരത്തുള്ളൂ. പേരും പ്രശസ്തിയൊക്കെ ആകുമ്പോ ദേ ഇവിടെ ഒരാളെ മറക്കരുതേ. മറക്കുന്നെങ്കി മറന്നോട്ടെ. എന്തായാലും ശരി, ലീന മോൾ ഇനി പൊന്നൂനെ വിട്ടുതരാൻ പോകുന്നില്ല. അല്ല, അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷമായോ? അത് പിന്നെ പറയണോ. വീട്ടിൽ വിശ്രമിക്കുന്ന അച്ഛന് ഇപ്പൊ എന്റെ സീരിയൽ ഒരു ആശ്വാസം. വേറെ സീരിയലൊക്കെ ആയോ നന്ദ? ആ, ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടൊരു ചാൻസ് വന്നത് ഇപ്പോഴത്തെ സീരിയലിന്റെ പ്രൊഡ്യൂസറല്ലേ, അദ്ദേഹം അനുവദിച്ചാലേ മറ്റൊരു സീരിയലിലേക്ക് പോകും. നന്ദികേട് കാണിക്കത്തില്ലേ? ആ, അങ്ങനെ വേണം. നമ്മളെ കൈപിടിച്ചുയർത്തുന്നവരെ ആ കൈകൊണ്ട് കരണത്തടിക്കരുത്. അതിന് കുമാരി നയന അല്ലല്ലോ ഉമ്മ. ഞാൻ കുമാരി നയന, അവള് തെണ്ടി തിരിയും. അവസാനം മോന്റെ മുമ്പിൽ ഒന്ന് തല കുമ്പിട്ട് നിൽക്കും. അതിനു മുമ്പ് ദേ മോന്റെ ഭാര്യയായിട്ട് ലീന മോൾ ഒപ്പം ഉണ്ടാവണം. നഷ്ടങ്ങൾ ഞങ്ങൾക്ക് മാത്രമായിരിക്കും. ആ സമയത്ത് നന്ദന് പോലും ഞങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ല. അയാളുടെ അമ്മച്ചി രോഹിണിയെ മരുമകളായി സ്നേഹിച്ചു. ഇനിയിപ്പോ അവർക്ക് രോഹിണി ഇല്ലാതൊരു ജീവിതം പറ്റില്ല. ഗൗഡയുടെ കയ്യിൽ കിട്ടിയാലേ അവൻ മരിക്കേണ്ടതാ. അങ്ങനെ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മുന്നിൽ നിങ്ങൾക്ക് ഇത്ര ശാന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല.